തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറി അക്രമം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു. രാഷ്ട്രീയ ഗൂണ്ടാപ്പട ഭരണപക്ഷത്തെയും കൊണ്ടേ പോകൂവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. സംഘർഷങ്ങളിൽ ഒരു വിദ്യാർത്ഥി സംഘടനയെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു നേതാവ് സാൻ ജോസിന് മർദ്ദനമേറ്റ സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിൽ പോകാൻ കാരണം എസ് എഫ് ഐ ആണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി എം വിൻസെന്റ്. സർ, അങ്ങ് നൽകുന്ന പൊളിറ്റിക്കൽ പാട്രണേജ് ആണ് സാർ എസ് എഫ് ഐക്ക് ഈ അക്രമ പരമ്പരകൾ നടത്താനുള്ള ഊർജം പകരുന്നത്. സാർ, കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയുടെ നമ്പർ 121. സാർ, സിദ്ധാർത്ഥിനെ ഇടിച്ചു ചതച്ച ഇടിമുറിയുടെ നമ്പർ 21. SFI കേരളത്തിനൊരു ബാധ്യതയായി മാറി. പുറത്തുള്ളയാൾ ക്യാമ്പസിൽ പ്രവേശിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നും സംഘർഷത്തിൽ ഒരു സംഘടനയെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി. സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കൽ ഞങ്ങളുടെ പണിയിൽപ്പെട്ടതല്ല. തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയും. ആരെയും തല്ലിക്കൊല്ലാനുള്ള ലൈസൻസ് മുഖ്യമന്ത്രി തന്നെ നൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേറ്റനേജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത്. നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ട് പോകുള്ളൂ. വാക്കൌട്ട് നടത്താതിരുന്ന പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. ഒന്ന് അവിടെ പോയിരിക്കും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ വാക്കൌട്ടാണോ? മീഡിയ വൺ, തിരുവനന്തപുരം.